അപ്പൊ സമാറ്റോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്നുള്ളത് എറണാകുളം ചെറിയൊരു വിസിറ്റിന് വന്നാണ്. അപ്പൊ ഇവിടെ ഒരു അടിപൊളി പ്ലേസ് ഉണ്ട് കടമക്കുടി പറഞ്ഞ സ്ഥലത്തേക്ക്. എറണാകുളം ടൗണിൽ നിന്ന് ഒരു 11 കിലോമീറ്റർ അകത്തേക്ക് പോയാൽ മതി. അപ്പൊ ആ വൈകിട്ട് അപ്പൊ കണ്ടെയ്നർ റോഡ് ഞങ്ങൾ അങ്ങോട്ടുള്ള യാത്ര ബാക്കി കാര്യങ്ങളാണ് ഞാൻ അവിടുന്ന് കാണിച്ചുതരാം. ഓക്കെ, എനിക്ക് തോന്നുന്നു എറണാകുളം ഭാഗത്തുള്ള ഏറ്റവും ഭംഗിയുള്ള ഒരു റോഡ് സൈഡ് പറഞ്ഞാൽ ഈ ഒരു ഭാഗമായിട്ട് കണ്ടെയ്നർ റോഡ് ഒരു സൈഡ് ഫുള്ള് വെള്ളം നിറഞ്ഞ് കിടക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ കാഴ്ചകൾ കണ്ട്. അതേപോലെ തന്നെ ഒരു ഈവനിങ് 5 o'clock കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് വാഹനങ്ങൾ വന്ന് നിർത്തി ഇവിടെ സൂര്യാസ്തമയൊക്കെ കാണാൻ ഒരുപാട് പേരുണ്ടാവും. കടമക്കുടി എത്തുന്നതിന് മുൻപ് ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട്. ആ ബ്രിഡ്ജ് നല്ല രസമാണ്. അവിടെ വേണമെങ്കിൽ നിർത്തിയിട്ടിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ ആ ഭാഗം ഞാൻ പിന്നെ കാണിച്ചു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് പോയി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള കാഴ്ചകളാണ് അവിടെ കാണുന്നത്. എൻ്റെ കൂടെ നമ്മളെ നാട്ടിൽ നിന്നും ഫാദ് വന്നിട്ടുണ്ട്. അവനെ നമ്മളെ ഇവിടുത്തെ ഗൈഡ് പറഞ്ഞാൽ ഫൈജാസ് കേട്ടോ. അവനാണ് നമ്മളെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരുന്നത്. നല്ല രസമുള്ള സ്ഥലമാട്ടോ. എനിക്കൊന്ന് രാവിലെ അല്ല ഈവനിങ് ഒക്കെ ആ ഒരു സൂര്യാസ്തമ സമയത്തൊക്കെ ഒന്ന് അടിപൊളിയാണ് ഞങ്ങൾ കാണിച്ചത്. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ആ കയാക്കിംഗ് ഐലാൻഡ്, അതായത് 14 ഐലാൻഡ് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അവിടെ കയാക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഭാഗത്തേക്ക് ഈ ഒരു എൻട്രി പറഞ്ഞു കഴിഞ്ഞാൽ വാഹനങ്ങൾ കറക്റ്റ് സ്പേസും ഉള്ളു. കുറച്ച് ഡേഞ്ചറാണ്, കാരണം രണ്ട് സൈഡും സേഫ്റ്റി ഇതൊന്നും ചെയ്തിട്ടില്ല. അത് ഇവിടുത്തെ ഒരു ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രയ്ക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്താണ്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നടന്നു പോകുന്നതായിരിക്കും ബെസ്റ്റ്. കാരണം നേരെ വണ്ടി ഞങ്ങൾ അകത്തേക്ക് പോയിട്ട് അവിടെ പാർക്കിങ്ങിനും അതിനുള്ള സൗകര്യം ഒന്നും കണ്ടില്ല. അതുകൊണ്ട് തിരിച്ചു പോന്ന് ആ ഒരു ഭാഗത്ത് അതാ പാലത്തിൻ്റെ ആ സൈഡിലാണ് വണ്ടി നിർത്തിയിട്ട് കേട്ടോ. നല്ല രസമുള്ളൊരു കാഴ്ച കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ഒരു ടൈം പറഞ്ഞാൽ നല്ല വെയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീഡിയോ എൻ്റെ വെയിലടിക്കുന്നതുകൊണ്ടാണ് മുഖം ഇങ്ങനെ പിടിച്ച് സംസാരിക്കുന്നത്. ആ ഒരു വെയിലുള്ളതുകൊണ്ട് സംഭവം 4 മണിയായിട്ടുണ്ട്. ഞങ്ങളൊരു കടമക്കുടി ഹൗസ് ബോട്ട്, കയാക്കിങ് സ്പീഡ് ബോട്ട്, ബോട്ട് ക്രൂയിസ് അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഒരു 100 മീറ്റർ അകത്തേക്ക് നമുക്ക് പോയോ എന്താ അവിടുത്തെ. ആ ഫഹദും ഫൈജാസ് മുന്നേ പോകുന്നുണ്ട് കേട്ടോ. നമ്മളെ അവൻ്റെ ഒരു പ്ലാനാണ്, പെട്ടെന്ന് കടമക്കുടി നല്ലൊരു പ്ലേസാണ്, നല്ല വിസിറ്റ് ചെയ്ത് അടിപൊളി പ്ലേസാണെന്ന് പറഞ്ഞിട്ടാണ്. നമുക്ക് അടിപൊളിയായിട്ട് നല്ല കാണാൻ മറ്റു ഭാഗത്തും വെള്ളം നിറഞ്ഞിട്ട് സെൻറ്ററിൽ കൂടെ വഴിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല നല്ല വഴി അടിപൊളിയായിട്ട്. അവിടെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താണ് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കയറി നോക്കുകയാണ്. നമ്മുടെ കേരള ഫിഷറീസിൻ്റെ ഒക്കെ സംഭവം തന്നെ കേട്ടോ സംഭവം. അവിടുത്തെ കയാക്കിംഗ് സർവീസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ടിട്ട് അവിടെ വലിയൊരു സെറ്റപ്പൊന്നും കാണുന്നില്ല. നമുക്ക് പോയോ എന്താണെന്നുള്ളത് മെയിനായിട്ട് ഇവിടെ ഉള്ളത് എനിക്ക് തോന്നുന്നു മീൻ കൃഷി, ഒരുപാട് മത്സ്യകൃഷികളാണ് ചുറ്റുവട്ടം കാണുന്നത്. മത്സ്യകൃഷികളുടെ പണ്ടുകൾ കിട്ടിയിട്ട് മത്സ്യകൃഷികളുണ്ട് അവിടെ കാണുന്നത് മോസ്റ്റ്. മെയിനായിട്ട് ഇവിടെ മത്സ്യകൃഷിയും പിന്നെ അതേപോലെ തന്നെ ഞാൻ കണ്ടില്ല ആ ബോർഡ് കണ്ടില്ല, ആ ബോർഡിലുള്ള കാര ചെമ്മീൻ കൃഷീൻ്റെ ഇതുമാണ് വരുന്നത്. കേരള ഫിഷറീസിൻ്റെ കീഴിലുള്ള സ്ഥലങ്ങൾ തന്നെ കേട്ടോ അതൊക്കെ. ഇവിടെ അതിനുള്ള ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ അവർ ഒരുക്കുന്നുണ്ട് ഉണ്ട് എന്നുള്ളത് അവർ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അവരൊന്നും അവിടെ കാണുന്നില്ല. നമുക്ക് ചോദിച്ച് നോക്കാം അവരോട് എന്താ അതിൻ്റെ ഒരു ഇത്. പക്ഷേ നമ്മൾ ആ ഒരു സജ്ജീകരണത്തിന് വന്നതുമല്ല, നമുക്ക് ജസ്റ്റ് ഈ ഒരു സ്ഥലങ്ങളൊന്ന് കാണാം. ഏഹ് നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു തരാം. നല്ല അടിപൊളി പ്ലേസാണ്. എനിക്കൊന്ന് ഈവനിങ്ങും അത് ഏർലി മോർണിംഗ് ആ ടൈമിലൊക്കെ വന്നാൽ നല്ല രസമുള്ള പ്ലേസ് ആട്ടോ, കാണാൻ നല്ല ഭംഗിയുള്ള അടിപൊളി പ്ലേസ്. നമ്മൾ വന്ന ബ്രിഡ്ജാണ് കേട്ടോ, അതെ ആ നേരെ കാണുന്ന ബ്രിഡ്ജാണ് നമ്മൾ. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ആ വഴിക്ക് അങ്ങനെ ആ 14 ഐലാൻഡ് ആ ബോർഡ് നോക്കി വന്നു കഴിഞ്ഞാൽ ഈ അകത്ത് കയറാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ഇവിടെ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല, സുഖമായിട്ട് കയറി വന്ന് കണ്ടു പോകുന്നതിനൊന്നും കുഴപ്പമില്ല കേട്ടോ.
ഇപ്പോൾ ഈ ഭാഗത്ത് വന്നപ്പോൾ ഈ സംഭവം ഇവിടെ ഒരുപാട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കയാക്കിംഗ് ആയാലും ബോട്ടിംഗ് ആയാലും ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഓൾറെഡി ഉണ്ട്. പക്ഷേ ഈ ഒരു ദ്വീപ് തന്നെ ഒരുപാട് ഏരിയ കൂടിയിട്ടുള്ള ദ്വീപാണ്. അവിടുത്തെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും അറിയണമെങ്കിൽ നമുക്ക് അവിടുത്തെ സ്റ്റാഫുകളുണ്ട്, ഇവിടുത്തെ ബാബുവേട്ടനും അതേപോലെ തന്നെ കുറച്ച് സ്റ്റാഫുകൾ അവിടെ ഉണ്ട്. നമുക്ക് അവരോട് ചോദിച്ചാൽ അവർ ഡീറ്റെയിൽസ് പിന്നെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കയാക്കിംഗ് ആയാലും ഹോം സ്റ്റേ ആയാലും അതേപോലെ ബോട്ടിംഗ് ആയാലും അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെ ഞാനിതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വിളിച്ച് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ട് വന്നാലും ഇവിടെ നല്ല സജ്ജീകരണങ്ങളൊക്കെ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് അവരോട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങളുടെ പേര്? ചിറകളൊക്കെ ഒന്ന് വലുതാക്കി കുറെ പരിപാടികളുണ്ട് ഇവിടെ. ഞങ്ങൾക്ക് ഷിക്കാര എന്നൊക്കെ പറഞ്ഞ വേറൊരു കാശ്മീരിലേക്കുള്ള ചെറിയ വഞ്ചിയുടെ പരിപാടി അതൊക്കെ വരുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇവിടെ ക്രൂയിസ് ബോട്ടിംഗ് ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കൊണ്ട് ഒരു 6 ഐലൻഡ് കവർ ചെയ്ത് വരും. അപ്പുറത്ത് വീരമ്പുഴ എന്ന് പറഞ്ഞ വലിയ ക്രൂയിസ് ബോട്ട്, മറ്റേ ബോട്ടിൽ വലിയ ബോട്ടിൽ ആ ബോട്ട് ഇങ്ങോട്ട് വരൂല, അപ്പുറത്ത് ഗട്ടിയിൽ വരും, അവിടെ വരും. അവിടെ നിന്ന് ഈ ഒരു 6 ഐലൻഡ് ഒക്കെ കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും. അത് കുറച്ചും കൂടി നല്ലൊരു ലീഷർ ട്രിപ്പ് ആയിരിക്കും. കാരണം ഈ അല്ലാണ്ട് നടന്നാലൊന്നും ഈ മൊത്തം കണ്ട് കയ്യില്ല. ഒരുപാട് ഉണ്ടല്ലോ ഇവിടെ, ഒരു ഐലൻഡ് ചേർന്ന് അതൊന്നായിട്ട് കണക്ട് ചെയ്തിട്ട് ഞങ്ങളത് കണക്ട് ചെയ്തോണ്ട് അതിനുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അവിടെ തന്നെ ശരിയാവും. അപ്പോ ഓൾറെഡി ഉണ്ട്, ഇപ്പം തന്നെ ഉണ്ടല്ലേ. അങ്ങനെ റൈറ്റ് ഒക്കെ വരുന്നത് അത് നിങ്ങളുടെ എത്ര പേരുണ്ട് അതിനനുസരിച്ച് അതിനകത്ത് ഭക്ഷണം അടക്കം അറേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. ഓക്കെ ഓക്കെ. ഇവിടെ ബുക്കിംഗ് ഒക്കെ എങ്ങനെയാ? അതിന്റെ ബുക്കിംഗ് ഒക്കെ എങ്ങനെയാ? നമ്പറിലേക്ക് വിളിച്ചാൽ നമ്പർ ഞങ്ങൾക്ക് ഇതിന്റെ അടി ഇതിൽ കൊടുത്തു കൂടെ അല്ലേ, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കല്ലേ. ഓക്കെ ഓക്കെ, ശരി. അങ്ങനെ ഒരുപാട് ദ്വീപുകൾ ചേർന്നതാണ് കടമക്കുടി ഗ്രാമപഞ്ചായത്ത്. അപ്പൊ അപ്പുറത്ത് നിങ്ങൾ പറഞ്ഞ ഐലൻഡോ? നിങ്ങളിപ്പോ ഒരു ഐലൻഡ് പറഞ്ഞു, അവിടെ കോതാട്. അവിടെ ഒരുപാട് കയാക്കിങ്ങിന്റെ ഇതൊക്കെ ഉണ്ടല്ലേ. ഇവിടെയാണ് ഞങ്ങളുടെ ബോസിന്റെ വീടാണ്. ഓൾറെഡി ബോട്ടിംഗ് പരിപാടിയുണ്ട്, കയാക്കിംഗ് പരിപാടികളുണ്ട്, ഹോം സ്റ്റേ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പൊ അതൊക്കെ ഒന്ന് സെറ്റായി വരുന്നുള്ളൂ അല്ലേ. അവിടെ ഓൾറെഡി സെറ്റ് ആയിരുന്നു. ഇവിടെ ഇവിടെ ഈ പാലപ്പം പുതിയ വന്നുകൊണ്ട് സെറ്റാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഏകദേശം ഞങ്ങൾ അവിടെ ഒരു ഭാഗങ്ങളൊക്കെ ഞങ്ങൾക്ക് ചുറ്റി കാണിച്ചു. ഞങ്ങൾ ഇന്ന് 7 മണിക്ക് ട്രെയിനാണ്, ജനശതാബ്ദി. രാവിലെ 6 മണിക്ക് ട്രെയിനിൽ പോകുന്നതാണ്, പിന്നെ 7 മണിക്ക് തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ജഫ് ബിരിയാണി ട്രൈ ചെയ്യാനാണ് മെയിനായിട്ട് വന്നിരുന്നത്. ജഫ് ബിരിയാണി ട്രൈ ചെയ്ത് അതേപോലെ തന്നെ ഇവിടുത്തെ മറൈൻ ഡ്രൈവിലെ കുൽക്കി സർവത്ത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, കമൻസ് ഒക്കെ പ്രതീക്ഷിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീണ്ടും കാണാം. ബൈ.